നമസ്കാരം ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം മേടം രാശി അശ്വനിയും ഭരണിയും കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി ഭാവാനാമധിപതയം സർവം വീക്ഷിരാവം ശുഭേഷം തത്തത് ഭാവം സകലപരതം പാപം ദൃഗ്യോഗഹീനം ദൃഗ്യോഗഹീന ഭാവാധിപതിയായിട്ട് ബുധനും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നതിനാൽ നടക്കാത്ത ചില കാര്യങ്ങൾ നീണ്ടുപോയ കാര്യങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ നടക്കാനുള്ള ഈശ്വരാധീനം അനുകൂലമാണ് വാഹനം വാങ്ങിക്കുക മാറ്റിയെടുക്കുക വീടിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ വീടിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ വസ്തു വാങ്ങുന്ന കാര്യങ്ങൾ അതോടൊപ്പം പുതുതായിട്ടുള്ള ബിസിനസ് മേഖലയിലേക്ക് പോകാൻ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ഒരു സ്ഥാപനം ഇരിപ്പിടം എന്നുള്ള സങ്കല്പത്തിലേക്ക് വരാൻ പുതിയ പാർട്ണർഷിപ്പ് ആ തരത്തിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോയ മാറ്റിവെച്ച പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ വേളയിൽ പലതും മുടങ്ങിക്കിടന്നിട്ടുള്ള സംരംഭങ്ങൾ പ്രസ്ഥാനങ്ങൾ വീണ്ടും ഉണർന്നെണീറ്റ് കൊണ്ടുവരുന്നതിന് നമ്മളൊരു കാരണമാണെങ്കിൽ ആ തടസ്സങ്ങൾ മാറി നമുക്കതിൻ്റെ ഗുണവും അനുകൂലവും ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള സാമ്പത്തികം സഹകരണം മറ്റ് ഉത്തരവുകൾ അനുമതികൾ ഇതൊക്കെ തടസ്സം കൂടാതെ നമുക്ക് നേടി മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ 11 വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പുഷ്പാഞ്ജലി നടത്തുക തുളസിമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക ഈ കാലയളവിനകത്ത് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും അത് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുള്ളവർക്ക് വരെ അതിനുള്ള കാര്യങ്ങൾ അനുകൂലം കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇവിടെ ശത്രുദോഷം വളരെ ബന്ധനത്തിൽ നിൽക്കുന്നു കെട്ടിൽ ബ്ലോക്കിൽ നിൽക്കുന്നു നിർത്തുന്നു നമ്മളെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം ഒരു ഭാഗത്ത് പുറത്തുള്ള ശത്രുദോഷം മറുഭാഗത്ത് പോലീസ് സ്റ്റേഷൻ കോടതി ഇത്തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം 3.5-4 വർഷത്തിനിപ്പുറം നോക്കുമ്പോൾ ഈ ആഭിചാരദോഷം പോലുള്ള ക്രിയകൾ നമുക്കെതിരെ 2-3 തവണ അനുഭവിച്ചു എന്നുള്ളതാണ് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുദോഷം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ വാശി വൈരാഗ്യവും നമ്മളെയും ഫാമിലിയും ബാധിച്ചു എന്നുള്ളത് സത്യം അത് തരത്തിലുള്ള നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ തെറ്റിദ്ധാരണ അപവാദങ്ങൾ ഒത്തിരി അപ്പം ഇനിമേൽ നമുക്ക് ആ വക കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് മുന്നോട്ട് പോയി പറ്റും ശത്രു സംഹാര പൂജയായിട്ട് നരസിംഹ ഹോമം ഗൃഹത്തിൽ ചെയ്ത് മഹാനരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക മഹാസുദർശനയന്ത്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത് വളരെ വിശേഷം മകേരത്തര തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ സഹകരണവും സഹായവും നഷ്ടപ്പെടും ബാങ്ക് ലോണ് മറ്റു കാര്യങ്ങൾ വസ്തു ഇടപാടിൻ്റെ കാര്യത്തിൽ അതിര് തർക്കം വഴിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പലതരത്തിൽ മറ്റു വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹകരണം അല്ലെങ്കിൽ ഹെൽപ്പ് നമുക്ക് വേണ്ടുന്ന സമയത്ത് കിട്ടാതെ നെഗറ്റീവാവുന്ന അവസ്ഥയുണ്ട് വളരെ ശ്രദ്ധിച്ചും ക്ഷമയോടുകൂടിയും കാര്യങ്ങൾ പോകണം ഇല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയിൽ നമുക്ക് തന്നെയാണ് നഷ്ടവും കോട്ടവും ഇവിടെ ത്രിശക്തി ഉപചാര സമർപ്പണം ചെയ്ത് കടുക് കുരുമുളക് എള്ള് ഇത് ഉഴിഞ്ഞ് 11 ദിവസം ഉഴിഞ്ഞ് 11-ാമത്തെ ദിവസം അഗ്നിയിലോ ഒഴുക്ക് വെള്ളത്തിലോ അത് സമർപ്പിക്കുക ആ ബന്ധന ശാപദോഷങ്ങൾ മാറും മഹാത്രിപുരസുന്ദരി യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക ഈ 41 ദിവസത്തിനകത്ത് സർപ്പത്തിനെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ സർപ്പപൂജ അല്ലെ ഐല്യ പൂജ ആ നാഗരുള്ള അമ്പലത്തിൽ ചെയ്യുന്നത് ഉചിതമാണ് ദൈവാധീനം അനുകൂലമാണ് പുണർത്തത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി കർക്കിടകരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം അനുകൂലമാണ് കാരണം 2 തവണ ആക്സിഡൻറ്റ് അത് വണ്ടിയിൽ നിന്നാണോ പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ ഈശ്വരാധീനം കൊണ്ട് രക്ഷ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിൽ ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലതാമസം ഉണ്ടാവുമെങ്കിലും
ശാരീരികമായിട്ടുള്ള ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസത്തിൽ പലതും വന്നോ ഒന്നും ഒത്തുവരുന്നില്ല, എന്തെങ്കിലും ചെറിയ കാരണങ്ങളാൽ മുടങ്ങിപ്പോകും, തടസ്സം ഏജ് ഓവറായി വരുന്നു. പലരുടെയും വിവാഹം കഴിഞ്ഞ് കൂടെയുള്ള പലരുടെയും കല്യാണങ്ങളും പിള്ളേരും ഒക്കെ ആയി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ പോകുന്നത് കഷ്ടമാണ്, ദുരിതമാണ്. സന്താന ഭാഗ്യത്തെവരെ അത് ബാധിക്കും എന്നുള്ളത് സത്യം. ഇവിടെ ശരിയായിട്ടുള്ളൊരു പാർട്ട്ണറെ, ലൈഫ് പാർട്ട്ണറെ, വിവാഹ ബന്ധം അത് നമുക്ക് അനുകൂലമാക്കി ഈശ്വരാധീനം സഹായം. 11 ദിവസം ഗൃഹസ്ഥാനത്ത് വെച്ച് സ്വയംവര മന്ത്ര ത്രിവിഷ്ഠപ കലശത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക, അത് നെയ്യൊഴിച്ച് കത്തിക്കുക. രണ്ട് പ്രപ്പോസൽ വരും, അതിലൊന്ന് തീർച്ചയായിട്ടും അനുകൂലമായി നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സ്വയംവര മന്ത്ര ത്രിവിഷ്ഠപ കലശം, അതായത് നാരങ്ങ വിളക്ക് കത്തിക്കുക, യാതൊരു സംശയമില്ല അനുകൂലം. മകം പൂരം ഉത്രത്തിൽ കാല് ചിങ്ങരാശി. സന്താന ഭാഗ്യത്തിന് വേണ്ടി, അത് ആദ്യത്തെ സന്താനമായിരുന്നാൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു, ശരി അങ്ങോട്ട് ഡിലേ ആയി ആ ഒരു സ്വപ്നം. 2 വർഷമായി, 5 വർഷമായി, ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുന്നില്ല. അതോടൊപ്പം 7 വയസ്സായി മൂത്ത കുഞ്ഞിന് ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ദൈവം കനിയുന്നില്ല. അപ്പം ഇത് ജാതി മതവിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നതോടൊപ്പം ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം പൊതുവേ തൈറോയിഡിൻ്റെ പ്രശ്നം അമ്മമാർക്ക് ലേഡീസിനുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. പീരിയഡ് സർക്കിളിൻ്റെ കാര്യം, ഇതൊക്കെ ട്രീറ്റ്മെൻറ്റിൽ കൂടിയേ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം പുരുഷന്മാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഭാവപ്രകൃത്യാന യോഗപ്രകൃത്യാന മന്ത്രസഹിതയെ യജ്ഞ ഉപവീതയെ സർപ്പശാപം ഗൃഹത്തിനുണ്ടായിട്ട് മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ പാമ്പിനെ തല്ലിക്കൊന്ന ദോഷമുണ്ടെങ്കിൽ സന്താന ഭാഗ്യത്തെ ബാധിക്കും, ഡിലേ ആക്കും. അപ്പം അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. അതായത് വെള്ളി സർപ്പത്തെയും പുറ്റിനെയും മുട്ടയെയും ഉപചാര ശുദ്ധി ചെയ്ത് ഗൃഹം ഒഴിഞ്ഞ് തലയ്ക്ക് ഒഴിഞ്ഞ് സർപ്പക്കാവിൽ കൊടുത്ത് മഞ്ഞളും പാലും അഭിഷേകം നടത്തുക, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, സന്താന ഭാഗ്യ അനുകൂലമാണ്, യാതൊരു സംശയം. അതോടൊപ്പം ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് സംവാദം കഴിക്കേണ്ടതും ഉചിതമാണ്. കാരണം താൻ പാരി ദൈവം പാരി, നമ്മുടെ വിശ്വാസവും നമ്മുടെ സമർപ്പണവും നമ്മുടെ ആ ഗുരുത്വവും തീർച്ചയായിട്ടും ഇതിന് അനുകൂലമായിട്ട് വരും. മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയേണ്ടിരിക്കും. ഒന്ന്, സാമ്പത്തിക അധിക ചെലവുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. മറ്റാരടുത്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, ഏയ് ഇതൊക്കെ അഭിനയിക്കുക, ബാങ്കിലും പെട്ടിയിലുണ്ട്, നമ്മുടെ അവസ്ഥ നമുക്ക് അറിയാം. അപ്പം കിട്ടാനുള്ള സാമ്പത്തികവും തടസ്സം, കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. ഇവിടെ പലിശയും പണയും വെക്കലും ഇനി സാധ്യമല്ല. അപ്പം ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ് വിളക്കെത്തിക്കാം, മഹാലക്ഷ്മി സാന്നിധ്യം നമുക്ക് അനുകൂലമായിരിക്കും. രണ്ടാമത്തെ കാര്യം, പെയിനുകൾ, വേദനകൾ, സന്ധിവേദനകൾ, തലവേദന, പടലിവേദന, തൊണ്ടവേദന, കൈവേദന, ഇങ്ങനെ പലതരത്തിലുള്ള പെയിനുകൾ ഒന്ന് രണ്ട് ഡോക്ടറെ കണ്ടു, ഒന്നിനും അങ്ങോട്ട് ശാശ്വത പരിഹാരം വരുന്നില്ല. ആൻറ്റിബയോട്ടിക് കഴിക്കാൻ ഇനി വയ്യ. ഇവിടെ പഞ്ചബ്രഹ്മീകൃതം എന്ന് പറഞ്ഞിട്ടുള്ള നെയ്യ് 11 ദിവസം രുദ്രസൂക്തം ജപിച്ച് അത് 11 ദിവസമായിട്ട് കഴിക്കുക. ഈ പറഞ്ഞ സന്ധിവേദന പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് ഓടി വിളിക്കും, യാതൊരു സംശയം. അതോടൊപ്പം ഭഗവാന് മഹാരുദ്രന് ശിവന് ഗൃഹധാരം നടത്തുന്ന നല്ലതാണ്, വളരെ നല്ലതാണ്. ഈ വരെ പറഞ്ഞിട്ടുള്ള സന്ധിദോഷങ്ങൾ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് ഓടി വിളിക്കും, യാതൊരു സംശയം. ഉത്തരത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ യോഗം, അതനുസരിച്ചിട്ട് ഉന്നത പഠനത്തിലേക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത, അങ്ങനെ താല്പര്യമുള്ളവർക്ക് ശ്രമിച്ചാൽ അത് ഇനി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിദേശത്ത് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം പോയാൽ മാത്രം പോരാ, അവിടെ പോയാൽ ഒരു വ്യക്തത ഉണ്ടാവണം, രക്ഷപ്പെടണം, ഒരു കരയ്ക്കെത്തണം.
അതിനുള്ള യോഗയുണ്ട്. അത് സുഹൃത്ത് വഴിയോ ബന്ധു വഴിയോ ഏജൻസി വഴിയോ എങ്ങനെയായിരുന്നാലും ഈ മൂന്ന് മാസത്തിനകത്ത് നമുക്ക് അതിന് അനുകൂല സ്ഥിതിയുണ്ട്. അതിനെ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം ശ്രമിക്കുക, മൂന്ന് മൂന്നര വർഷം കൊണ്ട് നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ആ യാത്ര കൊണ്ട് സഹായിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളുണ്ട്, കളഞ്ഞിട്ട് വരണോ വേണ്ടത്, പക്ഷേ ഒരു രണ്ട് മാസം കൂടെ സഹിച്ച് ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ്. മാറ്റോട്ടോ, കാരണം നമ്മുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഗുഡ് വില്ലും നമുക്ക് അനുകൂലമാണ്. ചിത്രത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം അനുകൂലമാണ്. പഠന സംബന്ധമായുള്ള കാര്യത്തിൽ ഒരു അലസറാണ്, പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന വേളയിൽ, ആ വേളയിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ളൊരു കൺഫ്യൂഷൻ, ടെൻഷൻ, മറവി. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിലേക്ക് സക്സസ്ഫുള്ളായി പോകുന്ന രീതിയിലുള്ള റിസൾട്ട് വരുമ്പോൾ ഒരു വർഷം ലോസ് ആകുക എന്ന് പറഞ്ഞ കഷ്ടമാണ്, നഷ്ടമാണ്, നമുക്ക് മാത്രമാണ് നഷ്ടം. വിദ്യാരാജ രാജേശ്വരി യന്ത്രം ദേഹരക്ഷയുടെ തിരിക്കണം. അതോടൊപ്പം തൊഴിൽ ലഭ്യത കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് കാണും. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടി നാലിരട്ടി ഗുണം ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനും യാത്രകൾക്ക് അനുകൂല സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പകച്ചു നിന്നിട്ടോ മടിച്ചു നിന്നിട്ടോ സംശയിച്ചു നിന്നിട്ടോ കാര്യമില്ല. ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ക്യാച്ച് ചെയ്യണം, പിടിക്കണം, പിടിച്ചേ പറ്റൂ, അത് വെയിറ്റ് ചെയ്യില്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് അതിലേക്ക് മാറേണ്ടത്, കാരണം ഏജ് ഓവർ ഓവർ എക്സ്പീരിയൻസ് നാളെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഉള്ള സമയം വിനിയോഗിക്കുക, പ്രാവർത്തികമാക്കുക, നേടുക. അപ്പം അതിൽ ദൈവാധീന അനുകൂലമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അശ്വാരൂഢ യന്ത്രം ധരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ലക്ഷ്യബോധം തീരുമാനമെടുക്കാൻ നമുക്ക് സഹായകരമാണ് അശ്വാരൂഢ യന്ത്രം. വിഷാദത്തി കലനിരന്തരം കേട്ട വൃശ്ചിക രാശി ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങളുണ്ടാകും. അത് വേദനയും വിഷമവും ഉണ്ടാകും. നമ്മുടെ ഫോൺ വരെ ബ്ലോക്ക് ചെയ്യും, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എല്ലാം ബ്ലോക്ക് ചെയ്യും. കരഞ്ഞു പോകും സത്യം, ഞാൻ എന്ത് കുറ്റം ചെയ്യും. പക്ഷെ സാഹചര്യവും സമയദോഷവും നമുക്കെതിരാണ്. സ്വല്പസമയം എടുക്കും ഇതിൽ നിന്ന് തിരിച്ചു വരാനും തിരിച്ചു വരുത്താനും നമുക്ക് പഴയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും സമയമെടുക്കും. അത് മനസ്സിലാക്കാതെ നമ്മൾ ദുഃഖിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ നിരാശപ്പെട്ടിട്ടോ കാര്യമില്ല, കാരണം നഷ്ടം നമുക്ക് ഉണ്ടാകും. അതുമൂലം പഠനത്തെ, തൊഴിലിനെ, സാമ്പത്തിക കാര്യത്തെ, ഗൃഹത്തിലെ അന്തരീക്ഷത്തൊക്കെ നമ്മൾ കാരണം ബാധിക്കും. അപ്പം ഇവിടെ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യമാണ്. വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കണം, ആർജവത്വവും ധൈര്യവും നമുക്കുണ്ട്. മൂലം പൂരാടം ഉത്തരടത്തിക്കാൽ ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രയത്നഫലവും കർമ്മഫലവും യോഗഫലവും മൂന്നും മൂന്നാണ്. പ്രയത്നഫലത്തിനനുസരിച്ചിട്ട് നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ കർമ്മഫലത്തിൽ കൂടി നമുക്കത് നേടാൻ പറ്റും. അപ്പം കർമ്മഫലത്തിൽ കൂടി അത് നേടാൻ സാധിക്കുമെന്നിരിക്കെ യോഗഫലം നമുക്ക് തുണയായിട്ട് വരികയും ചെയ്യും. അപ്പം യോഗഫലം എന്ന് പറഞ്ഞാൽ ജാതക യോഗഫലം. കർമ്മഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം. ഇത് രണ്ടും ഒന്നിച്ച് വരുത്തേണ്ടത് ഈശ്വര കൃപയാൽ മാത്രമേ. അപ്പം ഐ എ എസിന് പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ അത് യോഗഫലം ഉണ്ടെങ്കിൽ നടക്കും. ഡോക്ടറാവാൻ താല്പര്യമുണ്ട്, കർമ്മഫലമാണ് ഇച്ഛാശക്തിയിൽ നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് എത്തും. പക്ഷേ അവസാനം എന്തെങ്കിലും കാരണത്താലോ അല്ല വെറ്റിനറി ഡോക്ടറോ ദന്ത ഡോക്ടറോ ഒക്കെ ആയി പോകും, വ്യത്യാസം വന്നു, അവിടെ നിരാശപ്പെടാൻ പാടില്ല. അതോടൊപ്പം വളരെ ഉന്നത വിദ്യാഭ്യാസ യോഗവും മറ്റു കാര്യങ്ങളും കിട്ടിയിട്ട് പഠിച്ചതൊന്ന്, കിട്ടിയതൊന്ന്, നടന്നതൊന്ന്, ഈ തരത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ മേഖലയിൽ, നമ്മുടെ മുന്നിൽ. അപ്പം അതൊരു നിയതിയാണ്, കാലനിയതിക്കനുസരിച്ച് നമ്മുടെ പരിവർത്തന യോഗത്തിൽ പെടണമെന്നുള്ളതാണ്. മനസ്സ് മാറണം, ഇല്ലെങ്കിൽ നഷ്ടവും നിരാശയും മാത്രമേ ഫലമുണ്ടാകൂ. അപ്പം അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ
പഞ്ചദുർഗാ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ജാതവേദസ ഉപചാര മന്ത്രത്താൽ പഞ്ചാഗ്നിശുദ്ധി വരുത്തി തേന് നെയ്യ് പാല് കരിക്ക് തുടങ്ങിയുള്ള ദ്രവ്യങ്ങൾ സമർപ്പിച്ച് ഈ ശാപദോഷം നമുക്ക് ഒഴിവാക്കി പോസിറ്റീവാക്കി മാറ്റി പഞ്ചദുർഗാ പൂജ ചെയ്യുന്നു. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചും വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വീട്ടിനുണ്ടെങ്കിൽ വരുന്നതിൻ്റെ ഇരട്ടിയായിട്ട് വയ്ക്കൊണ്ടേയിരിക്കും. ലക്ഷ്മി അവിടെ ഉറക്കുകയില്ല. പിന്നെയോ ഓരോ തരത്തിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും കൂടി വരും. അപവാദങ്ങളിലേക്ക് ചേർന്നു മനസ്സാ വാചാ. ഒരു ഫോൺ വിളിക്കാൻ ലേറ്റായിട്ട് മതി, വിളിച്ചാൽ എന്തിനാണെന്നാൽ മതി, ഒരു അപവാദത്തിൻ്റെ കാര്യം. പിന്നെയോ സാമ്പത്തിക കാര്യത്തിൽ വെറുതെ പെരുദോഷം വരും, കേസിന് വരെ പോകും. പിന്നെയോ വേറെ തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട സാഹചര്യം വരും. ഇത് മൂന്നര മാസം ഈ രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. ഇവിടെ നമുക്ക് അതിനെ മുന്നേറി മുന്നോട്ട് പോകാൻ തടസ്സങ്ങളിലും കുഴികളിലും പ്രശ്നങ്ങളിലും വീണ്ടും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിന് അയ്യപ്പന് നീരാഞ്ജനം ചെയ്യുക. 8 ശനിയാഴ്ച അഷ്ട നീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുക. വളരെ മാറ്റമുണ്ട്. ഈ സമയദോഷം നമ്മളെ ബാധിക്കാതെയും നമ്മൾ മുഖാന്തരം വീട്ടുകാരെ ബാധിക്കാതെ ഇരിക്കും. അപ്പൊ ശാസ്താവിങ്കൽ 8 ശനിയാഴ്ച നീരാഞ്ജനവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാരി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളില് അപകടസന്ധികള് വീഴ്ചകൾ വരാനുള്ള സാധ്യത. അത് ബൈക്കിൽ നിന്നായിരുന്നാലും വണ്ടിയിൽ നിന്നായിരുന്നാലും നടന്നു പോകുമ്പോഴായിരുന്നാലും ശരി തന്നെ വാഹന സംബന്ധമായുള്ള ദോഷങ്ങൾ വരാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വന്നു കഴിഞ്ഞാൽ അത് ദോഷം വരാൻ പാടില്ല. ഒടുവ് ചതവ് പ്രശ്നമാക്കേണ്ട. അത് വെറുതെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിൽ നിന്നായാലും വരേണ്ടത് വരും. പക്ഷേ നമുക്കതിൻ്റെ അളവ് കാഠിന്യം കുറയ്ക്കണം. അപ്പം അതിന് പഞ്ചദ്രവ്യ ഉപചാരം ചെയ്ത് അഘോരമൂർത്തിക്ക് സമർപ്പിക്കുക. എരുക്ക് അമൃത് വന്യക്ഷമത നെയ്യ് തേന് ഇരുത്രയും ഒഴിഞ്ഞ് അഗ്നിങ്കൽ അഘോര മന്ത്രത്താൽ ഉപചാരക്രിയ ചെയ്ത് മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നുണ്ട്. 3-3.5 വർഷത്തേക്ക് ഇത് ആവശ്യമാണ്. കാരണം സാമ്പത്തിക നഷ്ടം വന്നുകൊണ്ടേയിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കും. കാരണം ഭക്ഷണമോ ഉറക്കമോ ആരോഗ്യമോ നോക്കാതെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ഒരു കരയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഇവിടെ രുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമായിട്ട്. ഗൃഹസ്ഥാനത്ത് ശരിയായിട്ടുള്ള സ്ഥലത്ത് വിളക്ക് പൂജാമുറി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം. ശ്രദ്ധിക്കണം, ശരിയായിട്ടുള്ള സ്ഥലത്തില്ലെങ്കിൽ അത് ചോരുന്ന പാത്രം പോലെയായി. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവിടെ തങ്ങില്ല. അതുവരെ പുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി. ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ട നിൽക്കേണ്ട പലരും ചില സമയത്ത് നമ്മളെ കൈവിടുന്ന അവസ്ഥയുണ്ട്. ബാങ്കിൻ്റെ ലോണ്, വസ്തു ഇടപാടിൻ്റെ കാര്യം, കിട്ടാനുള്ള സാമ്പത്തികം ഒക്കെ ഇതിൽ പ്രശ്നങ്ങളാണ്. നിസ്സാരം ഒരു കുറി വീഴാൻ പോലും തടസ്സമാണ്. ചിട്ടി കുറി സമയത്തിന് വീഴാൻ പോലും തടസ്സം ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടാണ്. അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിൽ പ്രധാനമായിട്ടും വിളിച്ചപേക്ഷ ശത്രുദോഷമായിട്ടുണ്ട്. അത് 4 നെഗറ്റീവുകൾ നമ്മുടെ ഗൃഹസ്ഥാനത്ത് അതിൻ്റെ ലക്ഷണക്കേടുകളായിട്ട് കണ്ടു. നെഗറ്റീവ്സ്: അഗ്നിദോഷം ഉണ്ടാകുക, തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക, അരിവടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അങ്ങനെയാണ്. സ്ലിപ്പ് ചെയ്ത് വീഴുക സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ ഒക്കെ. അഗ്നിദോഷം, അത് ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോട്ടാവും. ചില്ലുടയ്യുക, പടത്തിൻ്റെ അല്ലെങ്കിൽ അലമാരുടെ മുഖം നോക്കണം, ചില്ലുടഞ്ഞിരിക്കുക, അത് ഉടഞ്ഞത് മാറ്റിയിടും. സർപ്പം വന്ന് കയറുക, പാമ്പ് വന്ന് കയറുക, മൂങ്ങ വന്ന് കയറുക, ഇതൊക്കെ ദോഷങ്ങളാണ്. അപ്പം ഇതിനെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു താൽക്കാലിക പരിഹാരം എന്ന് വെച്ചാൽ അത് വിഘ്നേശ്വര പൂജയാണ്.
അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗൃഹസ്ഥാനത്ത് ചെയ്ത് ശർക്കര അവർ കദളിപ്പഴം നെയ്യ് തേന് പൊട്ടത്തേങ്ങ ഇത് ഭഗവാന് സമർപ്പിച്ചു. വളരെ നല്ല മാറ്റമുണ്ട്. വിഘ്നേശ്വര യന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക, ഈ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.